ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇരുന്നൂറോളം മിസൈലുകളും പത്ത് ഡ്രോണുകളും തകർത്തെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു തങ്ങൾക്കേറ്റ പ്രഹരത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറാണ് നെതന്യാഹു രണ്ടും കൽപ്പിച്ചാണ് ഇറാന് മറുപടി ഉടനെ ഇല്ലെങ്കിലും ഇറാനെ മുച്ചൂട് മുടിക്കുന്നതായിരിക്കും അതേസമയം ഇസ്രായേലും ഇറാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാനും ഇറാഖും ലബനനും വ്യോമ മേഖല അടച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുമായി എംബസികൾ ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യ അടക്കമുള്ള വിമാനങ്ങൾ ഇറാൻ വ്യോമപാത ഒഴിവാക്കിയായിരിക്കും സഞ്ചരിക്കുക ഇസ്രായേൽ രണ്ടാഴ്ച മുമ്പ് സിറിയയിലെ ഡമാസ്കസിൽ ഇറാന്റെ എംബസി മന്ദിരത്തിനു നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു രണ്ട് ജനറൽമാർ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടതോടെ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ യുദ്ധം കനത്തതാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്നി അറിയിച്ചു സൈനിസ്റ്റ് ഭരണകൂടമോ അല്ലെങ്കിൽ ഇവരെ പിന്തുണയ്ക്കുന്നവരോ അശ്രദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിർണായകവും വളരെ ശക്തവുമായ മറുപടി ലഭിക്കും റെയ്നി പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ച അദ്ദേഹം ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്നും പ്രഖ്യാപിച്ചു ശത്രുവിനെ പാഠം പഠിപ്പിച്ചെന്നും ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളെ ആയിരുന്നുവെന്നും ഇബ്രാഹിം റെയ്നി വെളിപ്പെടുത്തി ആക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെന്നും ഈ ഓപ്പറേഷൻ തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ഖാബരി അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വലിയ പ്രതികരണം ഉണ്ടാകുമെന്ന് ബാഖരി മുന്നറിയിപ്പ് നൽകി ഏപ്രിൽ ഒന്നിന് ഡമാസ്കസ് കോൺസുലേറ്റ് ലക്ഷ്യമാക്കിയ ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറന്നുയർന്ന എയർബേസും ഒരു ഇന്റലിജൻസ് സെന്ററും ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ്റെ തിരിച്ചടിയെന്ന് ബാഖരി വെളിപ്പെടുത്തി ആ രണ്ട് കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയതായി അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് ഇസ്രായേൽ വാദിച്ചു ആ വാദമാണ് അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം നിരവധി രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നു പിന്നാലെ ടെഹ്റാൻ വിദേശകാര്യ മന്ത്രാലയം ഫ്രഞ്ച് ബ്രിട്ടീഷ് ജർമ്മൻ അംബാസിഡർമാരെ വിളിച്ചു വരുത്തി അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന് മന്ത്രി ബെന്നി ഗാൻസ് പ്രാദേശികമായി സഖ്യം രൂപീകരിച്ചതിന് ശേഷം തക്ക സമയത്ത് ഇറാനെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളിയാകില്ലെന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ലോകം ഇപ്പോൾ തന്നെ പല യുദ്ധമുഖത്താണ് ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തുടക്കമിടാൻ അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു ബൈഡനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഫോൺ സംഭാഷണത്തിലാണ് ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന് ബൈഡൻ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുതിരുമോ എന്നാണ് ഇനി അറിയേണ്ടത് യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന അമേരിക്കൻ താൽപര്യങ്ങൾക്കപ്പുറം നെതന്യാഹു പോയാൽ ലോകരാഷ്ട്രീയം തന്നെ കലങ്ങിമറിയും യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ അമ്പത്തൊന്നനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് ഇസ്രായേൽ ഇനി തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത ഇസ്രായേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത് ഇക്കാര്യം ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു